നമസ്കാരം, ഞാൻ അനില. അഞ്ജുസ് നെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓർക്കിഡിൽ സ്പൈക്ക് കണ്ട് കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും ടെൻഷൻ അടിക്കാൻ. ഇത് വളരുന്നില്ലേ? ഇതിലെന്താ മൊട്ട് വരാത്ത? എത്ര നാൾ കഴിയും മൊട്ട് വരാൻ? ഇതെന്നാ പൂവായി കാണുന്നേ? അങ്ങനെ ഒത്തിരി സംശയങ്ങളാണ് എൻ്റെ കൂട്ടുകാർക്ക്. നമുക്ക് സ്പൈക്ക് വരുന്നത് മുതൽ പൂക്കുന്നത് വരെയുള്ള ഘട്ടങ്ങൾ കാണാം. ഫെലനോപ്സ് ഓർക്കിഡ് ഒരു സീസണൽ ബ്ലൂമറാണെന്ന് അറിയാലോ. ഇപ്പം സ്പൈക്കും ബഡും ഒക്കെ വരുന്ന സമയമാണ്. രണ്ട് ഇലകളുടെ നടുക്കായിട്ടാണ് ഓർക്കിഡിൽ സ്പൈക്ക് വരുന്നത്. ഇനി അത് റൂട്ടാണോ സ്പൈക്കാണോ എന്നറിയാൻ മാർഗമുണ്ട്. റൂട്ടിൻ്റെ അഗ്രഭാഗം തടിച്ചുരുണ്ടിരിക്കും. സ്പൈക്കിൻ്റെ അഗ്രഭാഗം കുറച്ച് കൂർത്തിട്ടുമായിരിക്കും. ഇങ്ങനെയാണ് സ്പൈക്ക് വന്നു തുടങ്ങുന്നത്. ഒരാഴ്ച വളർച്ചയുള്ള സ്പൈക്കാണിത്. ഇനി നമുക്ക് പൂ വിരിയുന്നേടം വരെയുള്ള ഘട്ടങ്ങൾ കാണാം. ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ പ്രായമുള്ള സ്പൈക്കുകളാണിവ. രണ്ടാഴ്ച പ്രായമായ സ്പൈക്കാണിത്. ഒരു മാസമായ സ്പൈക്ക്, ആറാഴ്ച പ്രായമുള്ളത്, എട്ടാഴ്ച പ്രായമായത്, ഒൻപതാഴ്ചയായത്, പത്താഴ്ചയാകുമ്പോഴേക്കും മുട്ടകൾ പതുക്കെ വിരിഞ്ഞു തുടങ്ങും. മൂന്ന് മാസമാകുമ്പോൾ സ്പൈക്കിൽ എന്തായാലും പൂക്കൾ വന്നിട്ടുണ്ടാകും. ഫെലനോപ്സിസ് ഓർക്കിഡിലെ സ്പൈക്കിൽ ബഡ് വരാൻ 2 മുതൽ 3 മാസം വരെ സമയമെടുക്കും. അതും വെള്ളവും വെളിച്ചവും വളവും കൃത്യമായി നൽകിയാൽ മാത്രം. ഇതിലേതെങ്കിലും കുറവ് വന്നാൽ പിന്നെയും താമസം വരും ബഡ് വരാൻ.
ഇനി ഓർക്കിഡിലെ സ്പൈക്ക് കാണുമ്പോൾ ഏകദേശം എത്ര വളർച്ചയെത്തിയെന്നും പൂക്കാറായോ എന്നും മനസ്സിലാവൂലോ. വേറൊരു കാര്യം കൂടി, ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഓർക്കിഡ് മാറ്റിവെക്കുമ്പോൾ ലൈറ്റിൽ വ്യത്യാസം വരും, ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും, പരിസ്ഥിതിയിൽ തന്നെ മാറ്റം വരും. ഈ മാറ്റങ്ങൾ ഓർക്കിഡിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പുതിയ സ്ഥലവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ചെടി അങ്ങനെ തന്നെ നിൽക്കും, ഒരു മരവിപ്പ് ബാധിച്ചതുപോലെ. സ്പൈക്ക് വരാനും മൊട്ടുകൾ ഉടരാനും സമയമെടുക്കും. പേടിക്കേണ്ട, ഓർക്കിഡിന് ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ പുതിയ സ്പൈക്ക് വരും, സ്പൈക്കിൽ ബഡുകൾ വരും, വേരുകളും ഇലകളും വരും. നമ്മൾ പുതിയതായി വാങ്ങിക്കൊണ്ടുവരുന്ന ഓർക്കിഡിൽ സ്പൈക്ക് വരാനും ബഡ് വരാനും വേരുകൾ വരാനുമൊക്കെ താമസം വരുന്നത് പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കുന്നത് കൊണ്ടാണ്. എന്നോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കേട്ടോ ഇത്. ക്ഷമയോടെ കാത്തിരിക്കുക, ഓർക്കിഡിൽ പൂക്കളുണ്ടാവും. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.